പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ജൂലൈ 19 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തർ അമീർ അൽ വജ്ബയിൽ നാളെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കും. ഇഹത്തറാസിൽ പ്രീ രജിസ്ട്രേഷൻ രാജ്യത്തെത്തുന്നവരുടെ നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കുമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ തലവന്മാർക്ക് വലിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് ഖത്തർ അമീർ. ദോഹ ഹമദ് വിമാനത്താവളത്തിൽ പുതിയ സ്വർണപക്ഷിയുടെ ശില്പം അനാച്ഛാദനം ചെയ്തു. ഖത്തറിലെ ഗ്രാൻഡ് മോസ്കിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ മതപണ്ഡിതൻ അൽ നിമ നേതൃത്വം നൽകും. ബലിപ്പെരുന്നാൾ അവധി ദിവസങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അൽ വജ്ബയിൽ നാളത്തെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കും. ഖത്തർ വാർത്താ ഏജൻസി ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഖത്തറിൽ 900 ഇടങ്ങളിലാണ് വലിയ പെരുന്നാൾ നമസ്കാരത്തിന് സൌകര്യമൊരുക്കിയിരിക്കുന്നതെന്നും ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലേക്ക് പ്രവേശിക്കുന്നവർക്കായി ഇഹ്തറാസ് വെബ്സൈറ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രീ രജിസ്ട്രേഷൻ സംവിധാനം രാജ്യത്തെത്തുന്ന യാത്രക്കാരുടെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാക്കുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇഹ്തറാസിലെ പ്രീ രജിസ്ട്രേഷൻ പൌരന്മാർക്കും ഖത്തർ റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്കും നിർബന്ധമല്ലാതാക്കിയിരുന്നു. എന്നാൽ സന്ദർശക വിസയിൽ വരുന്നവർക്ക് പ്രീ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 12 മണിക്കൂർ മുമ്പ് ഇവർ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. ആവശ്യമായ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് ഫാസ്റ്റ് ട്രാക്ക് റൂട്ട് ഉപയോഗിക്കുവാനും നേരിട്ട് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിലേക്ക് പോകാനും അനുവദിക്കും. അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ തലവന്മാർക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നു. സൗദി സൽമാൻ രാജാവ്, മൊറോക്കോ രാജാവ് മുഹമ്മദ് ആറാമൻ, ടുണീഷ്യ റിപ്പബ്ലിക് പ്രസിഡന്റ് കെയ്സ് സയ്യിദ് തുടങ്ങിയവർക്കാണ് അമീർ ആശംസകൾ നേർന്നത്. എല്ലാ നേതാക്കളുമായും ടെലഫോണിലൂടെയാണ് അമീർ ബന്ധം പുതുക്കിയത്. ഖത്തർ വാർത്താ ഏജൻസിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സന്ദർശകർക്കും യാത്രക്കാർക്കും കൗതുകമുണർത്തിക്കൊണ്ട് ദോഹ ഹമദ് രാജേന്ദ്ര വിമാനത്താവളത്തിൽ പുതിയ സ്വർണ്ണ നിറമുള്ള ഫാൽക്കൺ പക്ഷിയുടെ ശില്പം അനാച്ഛാദനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അധികൃതർ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. മ്യൂസിയം ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സൺ അൽമൈസ ബിൻ ഹമദ് അൽ താനിയും തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ചിത്രങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രമുഖ ശില്പി ടോം ക്ലസ്റ്റന്റേതാണ് ഫാൽക്കൺ ശില്പം. ചരിത്രപരവും ദേശീയവുമായ ബന്ധമുള്ള പക്ഷിയാണ് ഫാൽക്കൺ എന്ന അധികൃതർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 ആണ്ടുകളായി ദോഹ രാജേന്ദ്ര വിമാനത്താവളം ആഗോളതലത്തിൽ ഉണ്ടാക്കിയ നെറ്റ്വർക്കിംഗ് ബന്ധങ്ങളെ കുറിക്കുന്നതാണ് പുതിയ ശില്പത്തിന്റെ പ്രത്യേകതയെന്നും അധികൃതർ പറഞ്ഞു. ഖത്തറിലെ ഗ്രാൻഡ് മോസ്കിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ മതപണ്ഡിതൻ അബ്ദുള്ള മുഹമ്മദ് അൽ നെയ്മ നേതൃത്വം നൽകും. ഔക്കാഫ് അധികൃതർ തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അൽ ഷുയൂഖ് പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ മതപണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് അൽ മഹ്മൂദ് അൽ മുഹമ്മൂദും നേതൃത്വം നൽകും. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ വിശ്വാസികൾ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും അധികൃതർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ബലിപ്പെരുന്നാൾ അവധി ദിവസങ്ങളിൽ സുരക്ഷിതവും ആരോഗ്യകരവുമായി തുടരുന്നതിന് മുൻകരുതലുകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഖത്തർ PHCC ആവർത്തിച്ചു. ഈദ് സീസണിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് തടയുന്നതിനും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുമായി പൊതുജനാരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്ന് PHCC എല്ലാവരോടും നിർദ്ദേശിച്ചു. എല്ലാവരുടെയും സുരക്ഷയ്ക്കായി സാമൂഹിക അകലം പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ആളുകൾക്കിടയിൽ പരമാവധി 1.5 മീറ്റർ ദൂരം പാലിക്കുക, ഹസ്തദാനം, ആലിംഗനം എന്നിവ ഒഴിവാക്കുക, അസുഖം ഉണ്ടാകുമ്പോഴോ കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴോ വീട്ടിൽ തന്നെ തുടരുകയും ഒത്തുചേരലുകൾ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കം ചെയ്ത് തുടങ്ങുന്നതിന്റെ ഭാഗമായി അനുവദിച്ചിരിക്കുന്ന ഇളവുകളിൽ വീടിനകത്തെ ഒത്തുചേരലുകൾ വാക്സിൻ സ്വീകരിച്ച പരമാവധി 15 ആളുകൾക്കും വാക്സിൻ സ്വീകരിക്കാത്ത 5 പേർക്ക് എന്നിങ്ങനെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. വീടിന് പുറത്ത് 30 പേർക്കാണ് അനുമതിയെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. റവാബി ഹൈപ്പർമാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വഖറ, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർമാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. യാത്രക്കാരുടെ പ്രവേശന വിലക്ക് വീണ്ടും നീട്ടി UAE. ഇന്ത്യയടക്കമുള്ള 16 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് വീണ്ടും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. July 21 വരെയായിരുന്നു എയർലൈനുകൾ സർവീസ് നിർത്തിവെച്ചിരുന്നത്. 21 ശേഷം സർവീസുകൾ പുനരാരംഭിക്കുന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ.
പുതിയ അറിയിപ്പുണ്ടാകുന്നത് വരെ ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നതായി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രാ വിലക്ക് നീട്ടിയിരിക്കുന്നത്. UAE സർക്കാർ നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആവശ്യാനുസരണം കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുമെന്നും അധികൃതർ പറഞ്ഞു. UAE ഇന്ന് 1508 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1477 പേർ സുഖം പ്രാപിക്കുകയും 2 പേർ മരണപ്പെടുകയും ചെയ്തു. പുതുതായി നടത്തിയ 227,582 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 662,486 പേർക്ക് UAE കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 640,248 പേർ രോഗമുക്തരാകുകയും 1900 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 20,338 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 9,931 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 31 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 9,202 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 632 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 13,206 പേർ ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. മലപ്പുറം 1615, കോഴിക്കോട് 1022, തൃശൂർ 996, എറണാകുളം 921, പാലക്കാട് 846, കൊല്ലം 802, തിരുവനന്തപുരം 700, കണ്ണൂർ 653, കാസർഗോഡ് 646, ആലപ്പുഴ 613, കോട്ടയം 484, വയനാട് 247, പത്തനംതിട്ട 239, ഇടുക്കി 147 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 89,654 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.08%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 58 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണ നിരക്ക് 15,408. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തറിയാലിന് 20.1 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ അമീർ അൽ വജ്ബയിൽ നാളെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കും. ഇഹ്തിറാസിൽ പ്രീ രജിസ്ട്രേഷൻ രാജ്യത്തെത്തുന്നവരുടെ നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കുമെന്ന് ഖത്തർ ആരോഗ്യമന്ത്രാലയം. അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ തലവന്മാർക്ക് വലിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് ഖത്തർ അമീർ. ദോഹ ഹമദ് വിമാനത്താവളത്തിൽ പുതിയ സ്വർണ്ണ പക്ഷിയുടെ ശില്പം അനാച്ഛാദനം ചെയ്തു. ഖത്തറിലെ ഗ്രാൻഡ് മോസ്കിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ മതപണ്ഡിതൻ അൽനിമ നേതൃത്വം നൽകും. ബലിപ്പെരുന്നാൾ അവധി ദിവസങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് ഖത്തർ ആരോഗ്യമന്ത്രാലയം. പ്രസ് 4 ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.